നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ടൗണിൽ നിന്നും 3.5 കിലോമീറ്റർ അകലെയായി പരിയാരം എന്ന സ്ഥലത്ത് 10-ാം നൂറ്റാണ്ടിൽ മൂഷിക രാജവംശം പണികഴിച്ച ഒരു മഹാക്ഷേത്രമുണ്ട്. 4 ഏക്കർ വനത്താൽ ചുറ്റപ്പെട്ട അതിഗംഭീരമായി പണികഴിപ്പിക്കപ്പെട്ട സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം. ഒപ്പം വനശാസ്താവും അന്നപൂർണേശ്വരിയും ഉഗ്രപ്രതാപിയായ സർപ്പങ്ങളും ഈ മഹാക്ഷേത്രത്തിൽ ചൈതന്യം ചുരിയുന്നു. 1000 വർഷങ്ങൾക്ക് മുൻപ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരുന്ന മഹാക്ഷേത്രം കുടികൊള്ളുന്ന ഈ പരിഹാര ദേശം ലോപിച്ചാണ് ഇന്നത്തെ പരിയാരമായി മാറിയത്. ഒരു കുന്നിൻ മുകളിൽ 2 തട്ടുകളോട് കൂടിയ വലിയ ആനമതിലും അതിനു പുറമെ 1 കിടങ്ങും അതിനും പുറമെ 9 വലിയ കിണറുകളും നിരവധി മൺതറകളും മഹായാഗങ്ങൾ നടന്നതിന്റെ തെളിവുകളും ഇന്നും ഈ ക്ഷേത്രഭൂമിയിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ശക്തൻ തമ്പുരാൻ കളരിപ്പയറ്റ് പഠിക്കാനായി മുഴക്കുന്ന് എന്ന സ്ഥലത്ത് വന്നപ്പോൾ താമസിച്ചിരുന്നത് ഈ സുരക്ഷിതമായ മഹാക്ഷേത്രത്തിലായിരുന്നു എന്നും പഴമക്കാരിലൂടെ വാമൊഴിയായി പകർന്നു വന്നിട്ടുണ്ട്. അത്രയേറെ സമ്പന്നമായിരുന്നു ഈ മഹാക്ഷേത്രം. ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിൽ തകർക്കപ്പെടുകയും പിന്നീട് 100 ആണ്ടുകളോളം ആരാലും തിരിച്ചറിയപ്പെടാതെ കാട് പിടിച്ചു കിടക്കുകയുമായിരുന്നു. ഇപ്പോൾ കുറച്ച് യുവാക്കളുടെ നേതൃത്വത്തിൽ ഈ മഹാക്ഷേത്രം പുനരുദ്ധരിക്കാൻ ശ്രമിക്കുകയാണ്. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെടുകയും പിന്നീട് 100 ആണ്ടുകളോളം ആരാലും തിരിച്ചറിയപ്പെടാതെ കാട് പിടിച്ചു കിടക്കുകയുമായിരുന്നു ഈ ക്ഷേത്രം. അന്ന് ക്ഷേത്രം തന്ത്രി ഉൾപ്പെടെയുള്ളവരെ വധിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ക്ഷേത്രത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം മേൽക്കൂരയില്ലാത്ത സ്വയംഭൂവായ ഒരു വനശാസ്താവുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ആദ്യം വനശാസ്താവിനെ പ്രാർത്ഥിച്ചു വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ. സാധാരണ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഒരു കുന്നിൻ മുകളിലായാണ്. അതുപോലെ കുത്തനെയുള്ള പടികൾ കയറി വേണം ഇവിടേക്ക് എത്തുവാൻ. ഈ ക്ഷേത്രത്തിൽ പ്രധാന ദേവന്മാരായി സുബ്രഹ്മണ്യ സ്വാമിയും മഹാവിഷ്ണുവുമാണുള്ളത്. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് വളരെ മുൻപ് തന്നെ ഇവിടെ ഈ മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമസ്കാര മണ്ഡപത്തോട് കൂടിയതാണ് മഹാവിഷ്ണുവിന്റെ ശ്രീകോവിൽ. ഒരിക്കൽ ഒരു താപസൻ ഈ വിഷ്ണു ക്ഷേത്രത്തിന് സമീപം തപസ് ചെയ്യുകയും സുബ്രഹ്മണ്യ സ്വാമിയെ സേവിക്കുകയും ചെയ്തു വന്നു. അങ്ങനെയാണ് ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടായതെന്നാണ് ഐതിഹ്യം. കോട്ടയം രാജാക്കന്മാരായിരുന്നു അന്ന് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത്. മുഖമണ്ഡപം, 10 കാൽ നമസ്കാര മണ്ഡപം എന്നിവയോട് കൂടിയതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ശ്രീകോവിൽ. ഉപദേവന്മാരായി ഗണപതി, വനശാസ്താവ്, വൈരി, ഘാതകൻ, ഭഗവതി എന്നീ പ്രതിഷ്ഠകളും ഇവിടെ കാണാൻ സാധിക്കും. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ചുമർ ചിത്രങ്ങളാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ചുവർ ചിത്രങ്ങളാണ് ഇവിടുത്തേത്. കേരളീയ ശൈലിയിൽ നിന്നും തികച്ചും വിഭിന്നമായി മഹാരാഷ്ട്രയിലെ അജന്ത ഗുഹകളിലേതുമായി വളരെയധികം സാമ്യമുണ്ട് ഈ ചുവർ ചിത്രങ്ങൾക്ക്. BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 4-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന അജന്ത ഗുഹകളിലെ ചിത്രങ്ങളുമായി ഏറെ സാദൃശ്യമുണ്ട് ഇവിടുത്തെ ഈ ചുവർ ചിത്രങ്ങൾക്ക്. എന്നാൽ 70% നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നതും സങ്കടകരമാണ്. കാലപ്പഴക്കത്താലും വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടാത്തതുമാണ് അതിന് കാരണം. പക്ഷേ ബാക്കിയായ ചിത്രങ്ങളും ചുമരുകളും വിസ്മയം ജനിപ്പിക്കുന്നത് തന്നെയാണ്. ശൈവ വൈഷ്ണവ സങ്കരമാണ് ഈ ക്ഷേത്രം. ചുമർ ചിത്രങ്ങളിൽ കൂടുതലും പറഞ്ഞിരിക്കുന്നത് മഹാവിഷ്ണുവിന്റെ കഥകളാണ്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ശ്രുതി എന്നത് വിലയം പ്രാപിച്ചിരിക്കുന്നു എന്നതാണ്. ഓരോ തത്വത്തിലും ഓരോ കല്ലിലും ശ്രുതിയുണ്ട് എന്നതാണ് പറയുന്നത്. ഇവിടെ ഗായകർ പാടുമ്പോൾ മറ്റൊരു ശ്രുതി ബോക്സ് ആവശ്യമില്ല. ശ്രുതി അവരുടെ കാതുകളിലേക്ക് സ്വയം വന്നു ചേരും എന്നാണ് പറയപ്പെടുന്നത്. ഈ മതിൽക്കെട്ടിനകത്ത് എല്ലാവരും സംസാരിക്കുന്നത് പോലും ഒരേ ശ്രുതിയിലാണെന്നും പറയുന്നു. ഇത് വെറുതെ പറയുന്നതല്ല, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. മറിച്ച് മതിലിന് പുറത്തിറങ്ങിയാൽ ഈ അവസ്ഥ മാറുകയും ചെയ്യും. ശ്രീകോവിലും വിഗ്രഹവും നിർമ്മിച്ചിരിക്കുന്നത് ചോള ശൈലിയിലാണ്. സുബ്രഹ്മണ്യസ്വാമി വിഗ്രഹത്തിന് 120 സെന്റിമീറ്റർ ഉയരമുണ്ട്. മഹാവിഷ്ണുവിന്റെ വിഗ്രഹത്തിന് ഏകദേശം 5 അടിയോളം ഉയരമുണ്ട്. ധാരാളം നാഗരൂപങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ മണ്ഡപത്തിലെ ഓരോ കഴുക്കോലും വരുന്ന സ്ഥാനത്ത് ശ്രീകോവിലിനെ നോക്കി നിൽക്കുന്ന ഒരു ആനയുടെ ശിരസും കാണാം. നിരീതി കോണിലാണ് വൈരി ഘാതകൻ ഇരിക്കുന്നത്. കൊട്ടിയൂർ ക്ഷേത്രവുമായും അടുത്ത ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന്. കൊട്ടിയൂരപ്പന് അഭിഷേകം ചെയ്യുവാൻ നെയ്യ് കൊണ്ടുപോകുവാൻ വ്രതമെടുത്തിരിക്കുന്ന വൃദ്ധമഠവും ഇവിടെ കാണാൻ സാധിക്കും. 200 വർഷം മുൻപ് രചിച്ച പട്ടോലകളിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ചടങ്ങ് മുടങ്ങാതെ നടത്തി വരികയും ചെയ്യുന്നു. ഇവിടെ ഈ ക്ഷേത്രക്കുളത്തിൽ ഇപ്പോഴും അന്നപൂർണേശ്വരിയുടെ വിഗ്രഹം ചെളിയിലാണ്ട് കിടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ടിപ്പുവിൻ്റെ ആക്രമണ സമയത്ത് ഈ വിഗ്രഹം നഷ്ടപ്പെടാതിരിക്കാൻ കുളത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു അത്രേ. ആഘോഷങ്ങൾ വൃശ്ചികമാസത്തിലെ കാർത്തിക, സ്കന്ദഷഷ്ടി, തൈപ്പൂയം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വിശേഷ ദിവസങ്ങൾ.